പ്രസംഗിച്ചു. നല്ല പ്രസംഗങ്ങളായിരുന്നു. കവികൾ, രണ്ട് കവികൾ ഗിരീഷും അതുപോലെ മുരുകനും ഗംഭീരമായിട്ട് പാടി. ഇനി കഥാപ്രസംഗക്കാരനായ ഞാൻ കൂടി ഒരു കവി ഒരു ഒരു പാട്ട് പാടിയാൽ നിങ്ങൾക്ക് സഹിക്കാൻ ഒക്കത്തില്ല. അതുകൊണ്ടില്ല പാടില്ല. കാരണം ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം പറയാം. കാരണം നമ്മൾ ഇന്നിവിടെ പ്രധാനമായിട്ടും എത്തിയിരിക്കുന്നത് എല്ലാവരും ഒന്ന് ഒരു ദിവസം കൊണ്ടാണ് യഥാർത്ഥത്തിൽ പുരോഗമന കലാസാഹിത്യ സംഘത്തിൻ്റെ തീരുമാനമായിരുന്നു പെട്ടെന്ന് എല്ലാ സാംസ്കാരിക സംഘങ്ങളെയും കൂടി വിളിച്ചുകൂട്ടി ഇതൊന്ന് നടത്തണമെന്നുള്ളത്. പക്ഷേ ഒരു ദിവസം മാത്രമാണ് സമയം കിട്ടിയത്. എന്നിട്ട് പോലും നമ്മൾ പ്രതീക്ഷിക്കുന്നതിനപ്പുറമായിരുന്നു ഇവിടെ നിറഞ്ഞു കവിഞ്ഞ സദസ്സായിരുന്നു. വല്ലാത്ത ജാഥയായിരുന്നു. ഇതൊക്കെ കഴിഞ്ഞ് എല്ലാവരും വന്നിരിക്കുന്ന അടൂരിന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാൻ വേണ്ടിയാണ്. ഞാൻ സ്നേഹിക്കുന്ന, നിങ്ങൾ സ്നേഹിക്കുന്ന, കേരളം സ്നേഹിക്കുന്ന, ഭാരതം സ്നേഹിക്കുന്ന, ലോകം സ്നേഹിക്കുന്ന ആ മഹത് വ്യക്തിയെ ഇത്ര നീചമായ രീതിയിൽ ചന്ദ്രനിൽ അയക്കണമെന്നുള്ളത് ടി വിയിൽ ഞാൻ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് നമ്മുടെ പ്രിയങ്കരനായ ജഗതിച്ചേട്ടൻ ഒരു സിനിമയിൽ പറഞ്ഞൊരു ഡയലോഗാണ്, താൻ ആരുവാ എന്നെനിക്ക് ചോദിക്കണമെന്ന് തോന്നിപ്പോയി. അടൂരിനെ ഇത്രയും കളിയാക്കാനായിട്ട് അയാൾക്ക് എന്ത് യോഗ്യത ഇരിക്കുന്നു? ഗോപാലകൃഷ്ണൻ, ഗോപാലകൃഷ്ണൻ മെനഞ്ഞാന്ന് പോലാണ് നമ്മൾ ടി വിയിൽ കണ്ടത്, സംസാരിക്കാൻ വന്നിരിക്കുന്നത്, പറയുന്നത് മുഴുവൻ അസംബന്ധം. ഒരു പ്രതിപക്ഷ ബഹുമാനോ മനുഷ്യനോട് എനിക്ക് ഇതുവരെ തോന്നിയിട്ടില്ല. എത്ര ധിക്കാരമായിട്ടാണ് സംസാരിക്കുന്നത്. ഓരോരുത്തരൊക്കെ ബി ജെ പിയിലെ നേതാക്കന്മാരൊക്കെ സംസാരിക്കുന്നത് എത്ര വളരെ മനോഹരമായിട്ടാണ് സംസാരിക്കുന്നത്. എന്നിട്ട് വളരെ വായി തോന്നുന്ന എന്തും വളരെ നികൃഷ്ടമായ രീതിയിൽ പറയാൻ ആ മനസ്സ് കാണിക്കുന്ന ഒരു വ്യക്തി, ഈ ലോകം മുഴുവൻ ആരാധിക്കുന്ന ശ്രീ അടൂർ ഗോപാലകൃഷ്ണൻ ഇത്ര നീചമായ രീതിയിൽ, ഇത്ര വൃത്തികെട്ട രീതിയിൽ ചന്ദ്രനേക്ക് അയച്ചു കളയും എന്നൊക്കെ പറയുന്നത് എനിക്ക് തന്നെ ഇപ്പോൾ വലിയ പേടിയാണ്. കാരണം ഞാൻ ആ അവതരിപ്പിച്ചിട്ടുള്ള കഥകളൊക്കെ തന്നെ നിങ്ങൾക്കറിയാം. കയ്യൂർ സഹാക്കൾ, ഇ എം എസ് സഹാ, വി എം എസ്, നയനാർ, എ കെ ജി, ഇതൊക്കെയാണ് ഞാൻ അവതരിപ്പിച്ചിട്ടുള്ള കഥകൾ. ശ്രീനാരായണ ഗുരുദേവൻ, മന്നത്ത് പത്മനാഭൻ, അയ്യങ്കാളി, ഇതൊക്കെ ഇങ്ങനെയുള്ള മഹത് വ്യക്തികളുടെയൊക്കെ കഥ പറഞ്ഞിട്ടുള്ള എനിക്ക്, ഞാൻ ഈ പുരാണങ്ങൾ വായിച്ചപ്പോൾ എനിക്ക് തോന്നി ഏറ്റവും വലിയ ശക്തനായ മഹാരാജാവായിരുന്നു ഭഗവാൻ ശ്രീകൃഷ്ണൻ. അദ്ദേഹത്തിൻ്റെ കഥ പറയണമെന്ന് തോന്നി. ഏറ്റവും നന്നായി ഭരണം നടത്തിയ വ്യക്തിയായിരുന്നു. അങ്ങനെ കൃഷ്ണ നീ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ എന്ന കഥ ഞാൻ പറഞ്ഞപ്പോൾ പല ക്ഷേത്രങ്ങളിലും ചെല്ലുമ്പോൾ ബി ജെ പിയുടെ സുഹൃത്തുക്കൾ വന്നിട്ട് പറയും, അതിലും നിങ്ങൾ കമ്മ്യൂണിസ്റ്റുകാരനാണെന്ന് അറിയാം, പിന്നെ രാഷ്ട്രീയം ഒന്നും കയറി പറഞ്ഞുകളായിരുന്നു. ഞാൻ പറഞ്ഞു, ഈ ഭഗവാന്റെ കഥയുടെ ഇടയിൽ എവിടെയാണ് രാഷ്ട്രീയം? ഒന്നും പറയത്തില്ല. പക്ഷേ ആ കഥ പറയുമ്പോൾ, കഥ തീർന്നു കഴിയുമ്പോൾ തോന്നും യഥാർത്ഥത്തിൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ ഒരു നല്ല സോഷ്യലിസ്റ്റ് ആയിരുന്നു, ഒരു കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ എനിക്കിപ്പോൾ തോന്നിയത്, ഈ കഴിഞ്ഞ വർഷം ഞാൻ വീണ്ടും 10,000 വർഷങ്ങൾക്ക് മുമ്പ് ത്രേതായുഗത്തിലായിരുന്നു ശ്രീരാമകൃഷ്ണൻ ജീവിച്ചിരുന്നത്, ശ്രീരാമൻ ജീവിച്ചിരുന്നത്. ഏറ്റവും നല്ല മനുഷ്യൻ. ഒന്ന് ആലോചിച്ച് നോക്ക്, സ്വന്തം പിതാവിൻ്റെ ആജ്ഞ അതുപോലെ അനുസരിക്കാൻ ഇന്നത്തെ കാലത്ത് ഈ പുതിയ യുഗത്തിൽ എത്ര മക്കളുണ്ട് അച്ഛൻ പറയുന്നത് അതുപോലെ കേൾക്കാൻ. 10,000 വർഷങ്ങൾക്ക് മുമ്പ് ശ്രീരാമൻ അത് കേട്ടതാണ്, പറഞ്ഞ വാക്ക്. 14 വർഷക്കാലം പോയി ആ കാട്ടിൽ വസിച്ചവനാണ്. അങ്ങനെയുള്ള ശ്രീരാമന്റെ കഥ ഒന്ന് പറയണമെന്ന് എനിക്ക് വലിയ മോഹമുണ്ട്. ഇപ്പൊ ഇതൊക്കെ കേട്ടപ്പോ ഇനി ഈ ശ്രീരാമന്റെ കഥ ഞാൻ സ്റ്റേജിൽ പറയാൻ ചെല്ലുമ്പോൾ ഇവർ ഇങ്ങനെ വാളും മറ്റുമൊക്കെ ആയിട്ട് നിൽക്കില്ലേ? ഇങ്ങനെയൊക്കെയാണോ നമ്മുടെ രാജ്യം പോവേണ്ടത്? നിങ്ങൾക്കറിയാമല്ലോ, കഴിഞ്ഞ 4 പതിറ്റാണ്ടുകൾക്ക് മുമ്പ്, 40 വർഷങ്ങൾക്ക് മുമ്പ് ലോകം കണ്ട ഉരുക്ക് വനിത ശ്രീമതി ഇന്ദിരാഗാന്ധി നമ്മുടെ ഇന്ത്യയിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. ലോകത്തിൽ ഏറ്റവും കൂടുതൽ സംസാരിച്ച വ്യക്തിയാണ് മാവോ സേത്തുങ്. അത് കഴിഞ്ഞാൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ സംസാരിച്ച വ്യക്തിയാണ് ബി സാംബശിവൻ എന്ന അതുല്യനായ കഥാപ്രസംഗക്കാരൻ. അന്ന് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചപ്പോൾ 22 മാസം നിലനിന്ന അടിയന്തരാവസ്ഥയിൽ 18 മാസക്കാലമാണ് ബി സാംബശിവൻ ജയിലിനകത്ത് കിടക്കേണ്ടി വന്നത്. തളർന്നില്ല. ഞങ്ങളാരും തളരില്ല. ഒരു കലാകാരനും തളരില്ല. കഥാപ്രസംഗക്കാരനായാലും കവിയായാലും ഇപ്പൊ തന്നെ രണ്ട് കവികളിലൂടെ രണ്ട് കവിതകൾ ചൊല്ലി. ആ 2 12 വരികൾക്കും ഒരുപാട് അർത്ഥമുണ്ട്, ഒരുപാട് വ്യാപ്തിയുണ്ട്, അവൻ്റെ തൂലികയ്ക്ക് ഒരുപാട് ശക്തിയുണ്ട്. ഒരു കഥാപ്രസംഗക്കാരൻ്റെ, നാടകക്കാരൻ്റെ നാവിന് ഒരുപാട് ശക്തിയുണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഗോപാലകൃഷ്ണൻ്റെ അല്ല, ഇനി 100 ഗോപാലകൃഷ്ണന്മാരും 1,000,000 ഗോപാലകൃഷ്ണന്മാരും ഒരുപാട് ഉറക്ക സ്വരത്തിൽ പറഞ്ഞാലും ഇവിടെ ഒരിക്കലും ഈ കലാകാരന്മാരെ, അവരുടെ ശബ്ദത്തെ തകർക്കാൻ കഴിയില്ല. അടൂരിന്, ഒരുപാട് സംസാരിക്കുന്നില്ല, അടൂരിന് എല്ലാവിധ ഐക്യദാർഢ്യവും പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു.